ജിക്കലും വീഡിയോസ് ഞാനിപ്പോൾ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. പിന്നെ നമ്മൾ വന്ന സ്ഥലം ഇതാണ്. ബാക്കിലോട്ട് കയറിപ്പോ മറച്ചിനകത്തോട്ട് കാണിക്കാം. ഉണ്ടോ മടവൂർ പാറ. ഇവിടെ നാളെയും ഇന്ന് നാളെ ഉദ്ഘാടനം, ഓണ വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളാണ് നാളെയാണ് കേട്ടോ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കണ്ടോ, കേരള പുരാവസ്തു വകുപ്പ്. യെസ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, എനിക്ക് വായിക്കാൻ പറ്റില്ല, തിരിഞ്ഞാൽ വേണം. സെറ്റല്ലേ. ഇതിനകത്തുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സാധനം കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, പച്ചക്കാരെ നമസ്കാരം. നമ്മളിങ്ങനെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാറ കാണാനായിട്ട് വന്നതാണ്. ഞാൻ ആദ്യം നമ്മുടെ ഞാനും കാർത്തിക് മച്ചാനും കൂടെ പോയിട്ട് നമ്മളൊരു പാറയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ മുകളിൽ പിഞ്ച് ചെയ്തേക്കാം. എന്നിട്ട് നിങ്ങൾ ഈ പാറയും കൂടെ നോക്കുക. ഇവിടെ അതിനേക്കാളും ചെറിയൊരു പാറയാണ്, പക്ഷേ വൻ സെറ്റപ്പാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ആഡിറ്റോറിയം കണക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നതാണ് കേട്ടോ, ചെയറൊക്കെ ഇട്ടേക്കുന്നുണ്ട് അവിടെ. പിന്നെ താഴോട്ടൊക്കെ നോക്കി, ഇവിടെ സെറ്റായിട്ട് പണിഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. ചുറ്റും നോക്കി നല്ല ഇരിക്കാനുള്ള സെറ്റപ്പുകൾ കാര്യങ്ങൾ. പിന്നെ കേട്ടോ അവിടെ അവിടെ ഒരു ബ്രിഡ്ജ് കണക്കെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കുറേ ഒരുപാട് പൊളിഞ്ഞക്കിടക്കാണ്. കുറച്ചുകൂടെ എല്ലാം സെറ്റാക്കുമെന്നാണ് പറയുന്നത്, പുതുക്കി പണിയും ടിക്കറ്റൊക്കെ വെക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ പാറ എത്ര വലുതാണല്ലേ, നല്ല സൈസ് പാറയാണ്. പക്ഷേ അത് നമുക്കങ്ങനെ അവിടെ ഉള്ളവരുടെ ഭരണാധികാരികളുടെ അല്ല പഞ്ചായത്തിൻ്റെ ആയാലും അവിടെയൊക്കെ അവിടെയൊക്കെ പോരായ്മ തന്നെയാണ് ആ ഒരു സ്ഥലം അങ്ങനെ കിടക്കുന്നത്. ഞാൻ മുകളിൽ അതിൻ്റെ വീഡിയോ പിൻ ചെയ്തേക്കാം. ഞാൻ കാർത്തിക് പോയി കൂടെ പോയാൽ ഇതിനേക്കാളും എത്ര ഒരുപാട് ഹൈറ്റിലാണ് ആ പാറ ഇരിക്കുന്നത്. പക്ഷേ അവിടെ ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഇവിടെ കണ്ട എൻ്റെ ബാക്കിലൊക്കെ നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുന്നൊരു വ്യൂ എന്ന് പറഞ്ഞാൽ വലിയ വ്യൂ പോയിൻ്റൊന്നുമില്ല, ഹൈറ്റൊന്നുമില്ല, എന്നാലും വേറെ ലെവൽ കേട്ടോ. പണിഞ്ഞ് വൃത്തിയാക്കി ഇട്ടിരിക്കുക സെറ്റ്. നമുക്കിനി താഴോട്ടൊക്കെ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, തലയ്ക്കകത്ത് മണ്ണുള്ളതും തലയ്ക്കകത്ത് പിണ്ണാക്കുള്ളതുമായിട്ടുള്ള രണ്ട് പേര് ഇവിടെ ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളവിടെ ആ പാറയിൽ പോയിട്ട് ഇങ്ങനെ ഒരു ബോർഡ് അവിടെ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. ഇത് കണ്ടോ, താഴോട്ട് പോകരുത്, പാറയിൽ എഴുതരുത്, പുകവലി പാടില്ല, തിങ്കളവധി 9 AM to 6 AM. ഇത് ഇന്ന് ഓണം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ തുറന്നത്. ഇന്ന് തിങ്കളാഴ്ച പൊതുവെ അവധി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സെറ്റ് കൊള്ളാമല്ലേ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത്. പക്ഷേ ഈ പാറയിലും കൂടുതൽ റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് ആരും ഇപ്പോൾ കണ്ടാൽ പറയത്തില്ല കേട്ടോ. ഈ വെണ്ടേനെ ഒരു ഹായ് പറയാൻ പറഞ്ഞല്ല. അവിടെ ഒരു ഹായ് പറയണ്ട എല്ലാവർക്കും, ഒരു ഹാപ്പി ഓണം പറ എല്ലാവർക്കും. ഞാൻ പറയില്ല, അതുകൊണ്ട് ആ നിൽക്കുന്ന വെണ്ടയുടെ അടുത്ത് നിന്ന് ചോദിച്ചു നോക്കാം. ഹായ് വെണ്ട, ഒരു ഹായ് പറ, ഒരു ഓണാശംസകൾ പറ എല്ലാവർക്കും. ഗൈസ്, അങ്ങനെ ഒരു ടെക്ക് ഓണാശംസകളാണ് വന്നിരിക്കുന്നത്. ഏയ്, അതാരി സെക്യൂരിറ്റി ഗാർഡാണെന്ന്. നമുക്കിനി കറങ്ങി കാണാം. ഓക്കെ, രണ്ട് ലൈറ്റ് ലാമ്പിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നടന്നിറങ്ങി പോകാനുള്ളൊരു ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മാർബിള് കൊണ്ടാണെന്നോ, മാർബിള് ഗ്രാനൈറ്റ് എന്തുകൊണ്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അടിയിൽ നിലത്ത് കല്ലാണ് കേട്ടോ, നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. രക്ഷയില്ല കേട്ടോ, പൈസ ചിലവാക്കി തന്നെ ഗവൺമെൻറ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഫ്രീ ആണ്, ഇനി ഉടനെ ടിക്കറ്റൊക്കെ ആവുമെന്നാണ് കൗണ്ടറിൽ ചോദിച്ചവർ പറഞ്ഞത്. വരുമ്പോൾ അവിടെ ഫോൺ നമ്പരും അഡ്രസ്സും പേരും കൂടെ എഴുതി വയ്ക്കുക, എത്ര പേരാണെന്നുള്ളത് കൂടെ എഴുതി വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഒരു രക്ഷയില്ല കേട്ടോ, ഒട്ടിപ്പൊളി, ഒരു രക്ഷയില്ല സെറ്റ്. രണ്ടരത്തുള്ള ചെടിക്കൊക്കെ എന്നും വെള്ളം നനയ്ക്കാറുണ്ടോ തോന്നുന്നില്ല. നോക്കിയാണ് ചെടിയൊക്കെ ഈ വേനൽക്കാലത്ത് ചെടിയൊക്കെ സെറ്റായി കിട്ടിയിരിക്കുന്നത്. ഈ സ്ഥലം അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ആ പയ്യനെ പയ്യൻ്റെ അമ്മയും അനിയത്തിനെ കൊണ്ട് ഇവിടെ വന്നാൽ മതിയായിരുന്നു. ഇവിടെ വന്നായിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാനും എല്ലാത്തിനും പറ്റും, ഓരോ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെയൊക്കെ കാടാണ്, മുഴിയൊക്കെ കാണുമെന്ന് തോന്നുന്നു. വൻ മലയാണ് ഗൈസ്, ചിലപ്പോൾ കടുവയും സിംഹവും ഒക്കെ കാണാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെണ്ട പെങ്കൊച്ചിങ്ങോട്ടിറങ്ങിപ്പോയെന്നറിയാൻ വയ്യ. ഇതിൽ ആനമരം കൊത്തിയാണെന്ന് തോന്നുന്നു കേട്ടോ കൂട് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു കൂട് ഞാൻ കണ്ടായിരുന്നേ. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഞാൻ ആന കത്തിയാണ് അടിച്ചിറക്കണേന്ന്. അമ്പറം അവിടെ എന്തൊരു ഒരു മരം ഒടിഞ്ഞിടുന്നതാണ് കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ, ഇവിടുത്തെ
ചെറിയ ചെടികളൊക്കെ നോക്കിയാൽ ലൈറ്റ് ഇട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ രാത്രി വന്നാലും നമുക്ക് സെക്യൂറായിട്ട് പോകാനും വരാനും ഉള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. സെറ്റല്ലേ, ഒരു രക്ഷയില്ല. ആ പാറ കയറിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. പൂത്താറ ടൂറിൻ്റെ പോകാതിരിക്കുക. സെറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. ഇതൊക്കെ ഡെയിലി വെള്ളം നനയ്ക്കാറുള്ളെന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ നോക്കി, ഇതൊക്കെ വെള്ളം നനച്ചേക്കുന്നുണ്ട്, ഡെയിലി നനയ്ക്കാറുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കൂളായിരിക്കും. സെറ്റ് പുറകിൽ മൊത്തം കാട് ഇരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ. സെറ്റ് പക്ഷേ വരെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് തോന്നുന്നത്. പിന്നെ അച്ഛൻ്റെ മകൻ എല്ലാവർക്കും ഹാപ്പി ഓണം, ഓണാശംസകൾ. നമ്മുടെ ചാനലിൻ്റെ വകയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വകയും നമ്മുടെ ഫാമിലിയുടെ വകയും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നമുക്ക് വലിയ ഓണം ആഘോഷിക്കാനായിട്ടില്ല. നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലെ പ്രോപ്പർട്ടിയുടെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓണാഘോഷിക്കാൻ ക്യാമറ ഫ്രണ്ട് ക്യാമറയ്ക്കിട്ട് കാണിച്ചു തരാം. വലുതൊരണം സെറ്റല്ലേ. പക്ഷെ വെള്ളം കുറവട്ടെ, ഈ വേനലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് മീനുകളിടാം. സെറ്റായിരിക്കും, ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ ഒരാൾ. പക്ഷെ വലുത് നല്ല രസമുണ്ടല്ലേ കാണാൻ. നോക്കുന്നുണ്ട്. സംരക്ഷിത സമിതി പുരാവസ്തു വകുപ്പ്. അയ്യോ മോനെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ക്ഷേത്രം ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു ഇത്രയും ഇവിടെ ഡെവലപ്പ് ആയതും ഇതിങ്ങനെ സംരക്ഷിക്കുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് നല്ല പഴക്കമുണ്ട്. ഒരു ഗുഹാക്ഷേത്രം എന്നാണ് പറയുന്നത്. ക്ഷേത്രം നമ്മൾ കണ്ടില്ല, ഗുഹാക്ഷേത്രം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. മടവൂർ പാറ കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്കിനി തിരിച്ചു പോവാം, മുകളിലോട്ടൊക്കെ പോയി നോക്കാം. അവിടെ നമുക്ക് ഇതിൽ കയറാൻ പറ്റില്ല കേട്ടോ. ബ്രിഡ്ജ് ഉണ്ട് അവിടെ, ഒരു ബാംബു ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് മുളകൊണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കയറാൻ പറ്റില്ല, അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് പഴക്കം ചെന്നാണ് തന്നത്. എല്ലാവരും ഫോട്ടോയൊക്കെ ഇട്ടിരിക്കുന്നത് അതായിരിക്കും. ഞാൻ ഇവിടെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ കാണിച്ചുതരാം ആൾക്കാരുടെ ഇട്ടിരിക്കുന്ന പിക്കിളൊക്കെ കാണിച്ചുതരാം. സെറ്റല്ലേ, നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ വന്നിരുന്ന് ഇരിക്കാം, ഒരു രസമുണ്ട്. നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് താഴെ നിന്ന്. താഴെ നല്ല തണുത്ത കാറ്റ്, ഇരിക്കാൻ നോക്കി ചെയ്ത് പണിഞ്ഞ് ചെയ്യുന്നുണ്ടോ ഇരിക്കാനായിട്ട്. രക്ഷയില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളവിടുത്തെ ആ വലിയ പാറ ഉണ്ടല്ലോ, നിങ്ങൾ മുകളിൽ വീഡിയോ കണ്ടു കാണും. ആ വലിയ പാറയൊക്കെ എന്തായിട്ട് പണിയാം. അയ്യോ അയ്യോ, ഒന്നും പറയണ്ട, ഭരണാധികാരികളാണ്.
അതിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ശരിക്ക് പൈസ വെട്ടിച്ച് വിഴുങ്ങി കാണുമാരെല്ലാവരും ഉള്ളവർ. അല്ല പിന്നെ ഇത്രയും നല്ല സ്ഥലമൊക്കെ പണ്ട് നമ്മുടെ വർക്കല കഹാർ എം പി ഒക്കെ വന്ന സമയത്ത് അവിടെ ടൂറിസ്റ്റ് മേഖലയ്ക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത്. പിന്നെ ചെയ്തോ അതിൻ്റെ പൈസ ഫണ്ട് വന്നു എന്ത് ചെയ്തെന്നൊന്നും ആർക്കും അറിയത്തില്ല. എന്തായാലും സെറ്റ് പക്ഷെ ചിരിയില്ല, അത് ഗൗരവത്തോടെ സീരിയസ്. അതുപോലെ ഞാൻ ചാടിയതല്ലേ, കണ്ടില്ലേ? അതാ മുണ്ട് വരാതിരുന്നാ നീ മുണ്ട് പോകരുത്, കാലില്ലാത്തവനാണ്. കയ്യില്ല വീഴുള്ളൂ. എങ്ങനെ പടിയിൽ വീഴണം, ഫോട്ടോ വീഴുള്ളന്നാ. ഇങ്ങനെയാണ് ഇവർക്ക് ആർക്ക് ക്യാമറ പിടിക്കാൻ പോലും അറിഞ്ഞു കേട്ടാ. ചിരിച്ചു മരിക്കും. നമ്മള് താഴെ നിന്ന് മുടി കയറുന്ന പട്ടി കിടന്ന് നോക്കി വെയിലത്ത് സമ്മതിക്കണം. ഇവിടെ പന്തലുണ്ട് കേട്ടോ, സെറ്റ് കേട്ടോ. ഇത് കൊള്ളാം, പക്ഷേ കേറാക്കൂല, ലോക്ക് ചെയ്ത് അടച്ചേക്ക് പൂട്ടിയിട്ടേക്കാണ് കേട്ടോ. മുളകിട്ട സെറ്റ് ചെയ്തിരിക്കുന്നേ, പക്ഷെ പഴയതാണ് കേട്ടോ, പോയിത്. ഒരു രക്ഷയില്ലല്ലേ, കൊള്ളാം, പക്ഷേ കയറി പോകത്തില്ല, ലോക്ക് ചെയ്തിരിക്കുക. സെറ്റല്ലേ, അടിപൊളി കേട്ടോ, നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഗവൺമെൻറ് ഓഫ് കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റിങ്ങലിലുള്ള പഞ്ചായത്ത് ഓഫീസറിന്റെ ശബ്ദമായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ വലഞ്ഞ് വെയിലത്തോടെ നടക്കാണ്. പുള്ളിക്കാരകത്തോട്ട് കയറിപ്പോയി. നമുക്ക് വേണമെങ്കിൽ ഈവനിങ് ബർത്ത്ഡേ പാർട്ടി കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റുന്നു തോന്നുന്നു കേട്ടോ. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമെന്ന് തോന്നുന്നു. സെറ്റാട്ടോ, ഒരു രക്ഷയില്ല, സെറ്റാണ്. ഇതാണ് നമ്മൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഈ സ്ഥലം എവിടെയാണെന്നുള്ളത്. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് പോത്തങ്കോട്ടോട്ട് പോകുന്ന റോട്ടിൽ അയിരുപാറയിലോട്ട് പോകുന്ന വഴിക്ക് സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചാത്തമ്പാറ മടവൂർ പാറ മറ്റേ കേവ് ടെമ്പിളൊക്കെ ഉള്ള സ്ഥലമാണ്. ക്ഷേത്രമുള്ള ഒരു സെറ്റ് ആണ്, അടിപൊളിയാണ് കേട്ടോ. ഊരെ രക്ഷയില്ല, വരിക എല്ലാവരും വന്ന് അടിച്ചു പൊളിക്കുക. അടിച്ചു പൊളിക്കുന്നു ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ തകർക്കാനില്ല കേട്ടോ, വന്ന് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മെമ്പറിന് എന്താണ് പറയാനുള്ളത്?